പ്രിയപ്പെട്ട സഹോദരിമാരെ, വളരെ സന്തോഷത്തോടെ അഹമ്മദ് ബിൻ യസീദ് അൽ കാത്തബി റളിയല്ലാഹു റഹിമഹുല്ലാ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞ മരണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇന്ന് അല്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞത് ഭീകരമായ രംഗങ്ങളാണ്, ഭീകരമായ രംഗങ്ങളാണ് മരണത്തിനുള്ളതെന്ന്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ സ്ഥാനത്ത് നല്ല നിലയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ മഹാന്മാരായ ആളുകളെ സ്നേഹിച്ച്, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച്, ആദരിക്കേണ്ടുന്നതിനെ ആദരിച്ച്, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പൊരുത്തത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മരണം സന്തോഷമാകുന്നു. എപ്രകാരമെന്നറിയോ? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് ഫുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുകയും അഥവാ അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയും ഫുമ്മ ഇസ്തഖാമു, പിന്നീട് റബ്ബ് നമുക്ക് കാണിച്ചു തന്ന ഒരു യഥാർത്ഥ റൂട്ടുണ്ട്, ആ റൂട്ട് നമ്മുടെ മാർഗരേഖയായി പിടിച്ച് ഒരു മുസ്തഖീമായ ചൊവ്വായ പാന്താവിലൂടെ ജീവിച്ചാൽ പാരമ്പര്യമായി നമുക്ക് കിട്ടിപ്പോന്ന ചില വിശ്വാസ കർമ്മ ആചാരങ്ങളുണ്ട്, ആ വിശ്വാസ കർമ്മങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നാം മുസ്തഖീമായ റൂട്ടിലൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്റെ റബ്ബാണെന്ന് പറയുക മാത്രമല്ല, മനസ്സറിഞ്ഞ പറച്ചിലും മനസ്സറിഞ്ഞ പ്രവർത്തനവും റബ്ബാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത്തരക്കാർ അവർ മരിക്കുന്ന സന്ദർഭത്തിൽ മലായിക്കത്ത് ഇറങ്ങും. ഞാനൊരു തഫ്സീറാണ് പറയുന്നത്, അവരുടെ മരണ സന്ദർഭം അവരിലേക്ക് മലായിക്കത്ത് ഇറങ്ങി വരും. റഹ്മത്തിന്റെ മലായിക്കത്ത് സുസുന്ദര മുഖവുമായിക്കൊണ്ട് സന്തോഷകരമായ അവസ്ഥയിൽ നമ്മെ സമാധാനിപ്പിക്കാൻ, നമ്മെ സന്തോഷിപ്പിക്കാൻ ഒരു ഭീതിതമായ അന്തരീക്ഷം നമ്മുടെ മുന്നിൽ കാണുമ്പോൾ അവർ വന്നിട്ട് നമ്മൾ സമാധാനിപ്പിക്കുന്നു, നിങ്ങൾ വേജാറാകണ്ട, നിങ്ങളുടെ മുന്നിൽ സ്വർഗം വരാനുണ്ട്, അതിൻ്റെ ചിത്രം കണ്ടോളൂ, നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്നത് സ്വർഗമാണ്, അതിൻ്റെ രൂപം കണ്ടോളൂ എന്ന് പറഞ്ഞ് സ്വർഗചിത്രം മലായിക്കത്ത് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നു. നിങ്ങളോട് വാഴ്താ ചെയ്യപ്പെട്ട സ്വർഗമിതാ, ആ സ്വർഗം കണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് മഹാന്മാരായ മലായിക്കത്ത് പറയുന്നു. സഹോദരന്മാരെ, അസ്രായിൽ ഞാൻ ഇന്നലെ പറഞ്ഞ ഭീകരമായ രൂപത്തിലല്ല നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്, സന്തോഷമായ രൂപത്തിലാണ്. അതേ ആകാശം വരെ മുട്ടി നിൽക്കുന്ന മലായിക്കത്ത് സന്തോഷകരമായ രൂപത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലും കയ്യും പിടിക്കുന്ന മലക്ക് അവരും നല്ല രൂപത്തിലാണ്. എന്നിട്ട് നമ്മുടെ മുന്നിൽ സ്വർഗത്തിന്റെ ചിത്രം കാട്ടിക്കൊണ്ട് അതേ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പരാജയപ്പെട്ട് നമ്മുടെ അരികിൽ നിന്ന് തിരിച്ചുപോയി നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് സന്തോഷകരമായി അങ്ങോട്ട് മരിക്കുന്നുവെങ്കിൽ സന്തോഷം നമ്മുടെ മുന്നിൽ കാണുമ്പോ വേദനക്കൊരൽപ്പം സമാധാനം കിട്ടും. മരണത്തിന് നല്ല നിലക്ക് മരിച്ചാലും മരണത്തിന് വേദനയുണ്ട്, പക്ഷേ അതിന് സമാധാനം കിട്ടും. ഞാൻ അതിന് ഉദാഹരണം പറയണോ? നിങ്ങൾ നിങ്ങളെ കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്ന് നിങ്ങളുടെ കുട്ടിയുടെ കാലിൽ ഒരു കുപ്പിച്ചില്ല് തറച്ചതാണ്, അല്ലെങ്കിൽ ഒരു മുള്ളു കുത്തിയതാണ്, കുട്ടിയാണെങ്കിൽ വാ വിട്ട് കരയുന്നുണ്ട്, കുട്ടിയുടെ കരച്ചിൽ കാണാൻ കഴിയാതെ ഉമ്മ വല്ലാത്ത വിഷമം സഹിക്കുന്നുണ്ട്. ഡോക്ടറുടെ അരികിൽ നിങ്ങൾ ചെന്ന് ഒരു നല്ല വിദഗ്ധനായ ഡോക്ടറാണെങ്കിൽ കുട്ടിയുടെ കയ്യിൽ തൻ്റെ മേശപ്പുറത്തുള്ള എന്തെല്ലാം കാണാൻ ഭംഗിയുള്ള വസ്തുക്കളൊക്കെ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ആ കുട്ടിക്ക് സന്തോഷമുണ്ടാക്കുന്നു. ആദ്യം കുട്ടിയുടെ കരച്ചിൽ സമാധാനിപ്പിക്കുന്നു, എന്നിട്ട് ആ കുട്ടിയെ കളിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും മറ്റു വസ്തുക്കളുമൊക്കെ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ആ കുട്ടിയെ ഇങ്ങനെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വേള സഹോദരിമാരെ, വളരെ പെട്ടെന്ന് മുള്ളു പുറത്തേക്ക് പോന്നിരിക്കും, എടുത്തിരിക്കും. അതിനിടയ്ക്ക് ഒരു വിദഗ്ധനായ ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടർ ഈ കുട്ടിയുടെ കാലിൽ നിന്ന് മുള്ളു പുറത്തേക്ക് എടുത്തിരിക്കും, കുട്ടി അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. കുട്ടി വളരെ സന്തോഷിക്കുന്ന വേള, എന്തോ ഭംഗിയുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന വേള, ആ കുട്ടിയുടെ കാലിൽ നിന്ന് മുള്ളോ കുപ്പിച്ചില്ലോ ആ ഡോക്ടർ പുറത്തെടുത്തു കഴിഞ്ഞു. സന്തോഷകരമായ വേളയിൽ ദുഃഖത്തിന് സമാധാനം ഉണ്ടാകുമല്ലോ.
സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ അമ്പ് തറച്ച അമ്പ് കാലിൽ അമ്പ് തറച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് നമസ്കാരം എന്നത്. മഹാനവർകൾ പറഞ്ഞു, എനിക്ക് വേദനയില്ലാതെ ഈ അമ്പിന്റെ മോനെ പുറത്തെടുക്കണമെങ്കിൽ ഞാൻ നിസ്കരിക്കാൻ നിൽക്കും. അങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിൽ അങ്ങോട്ട് ലയിച്ചു ചേർന്ന സന്ദർഭം ഞാൻ മറ്റൊന്നും അറിയില്ല. നിങ്ങൾ ആ മുള്ള് പുറത്തെടുക്കണമെന്ന് അമ്പ് പുറത്തെടുക്കണമെന്ന് സയ്യിദുന അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത് ചരിത്രത്തിൽ കാണുന്നുണ്ടല്ലോ സഹോദരിമാരെ. ഓരോരുത്തർക്കും സന്തോഷകരമായത് മറ്റു പലതുമായിരിക്കാം. ഈ സന്തോഷകരമായ വേളയിൽ വേദന കുറഞ്ഞതായി നമുക്ക് തോന്നും. നിങ്ങൾ കേട്ടിട്ടില്ലേ സലീഹ ബീബിയുടെ സംഭവം? സലീഹ ബീബിയുടെ സംഭവം നിങ്ങൾക്കറിയാമല്ലോ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ബീബി സലീഹ വല്ലാതെ ആകർഷിച്ചു പോയി. അങ്ങനെ പ്രശ്നമായി. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയുമൊക്കെ നടന്ന് ചരിത്ര കഥാപ്രസംഗങ്ങളിലൂടെയൊക്കെ നിങ്ങളത് കേട്ടിരിക്കും. ഖുർആൻ പറയുന്ന സംഭവമാണ്. അങ്ങനെ ബീബി സലീഹ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ആരോപണം വന്ന സമയത്ത് തന്നെ ആരോപിക്കുന്ന മറ്റ് സ്ത്രീകൾക്ക് ചുട്ട മറുപടി കൊടുക്കണമെന്ന ലക്ഷ്യത്തോടെ ബീബി സലീഹ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്ത്രീകളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രദർശന വേദി സംഘടിപ്പിച്ചല്ലോ. എല്ലാ സ്ത്രീകളെയും വിളിച്ചു വരുത്തി രണ്ട് സൈഡിലിരുത്തിയിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവരുടെ മധ്യത്തിലൂടെ അങ്ങോട്ട് നടത്തിവിടാൻ ശ്രമിച്ചു. അങ്ങനെ അവരെ കയ്യിൽ ചെത്തി നുറുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കത്തിയും കക്കരിക്കയും കയ്യിൽ കൊടുത്ത് എല്ലാ സ്ത്രീകളോടും അത് ചെത്താൻ പറയുന്ന സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അങ്ങോട്ട് നടത്തിവിട്ടു. സുബ്ഹാന ജല്ല ജലാലോ. യൂസുഫ് നബി അവരുടെ മധ്യേ അങ്ങോട്ട് നടക്കുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ സർവ സഹോദരിമാരും യൂസുഫിന്റെ മുഖത്തേക്ക് നോക്കി. യൂസുഫിന്റെ ഭംഗി കണ്ട് ചെത്തിക്കൊണ്ടിരിക്കുന്ന കക്കരി കച്ചത്തി തീർന്നത് അവരറിഞ്ഞില്ല. കയ്യിന്റെ വിരലുകളും ചെത്താൻ തുടങ്ങി. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ ഭംഗിയേറിയ മുഖമങ്ങോട്ട് കണ്ടപ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗിയിൽ സന്തോഷകരമായ ഒരവസ്ഥ നിലനിന്നപ്പോ ആ ഭംഗിയിൽ അങ്ങോട്ട് ആകൃഷ്ടനായ സഹോദരിമാർ അവരെ കക്കരി കച്ചത്തി തീർന്നതറിഞ്ഞില്ല. കൈവിരലും മുറിച്ചു പോകുന്നു. വിരല് മുറിഞ്ഞ് കുറേ മുറിഞ്ഞിട്ടും അതിന്റെ വേദന അറിഞ്ഞില്ല. സഹോദരിമാരെ, മരിക്കുമ്പോ വേദനയുണ്ടാകും, പക്ഷേ സന്തോഷകരമായ റഹ്മത്തിന്റെ മലായിക്കത്ത് സ്വർഗത്തിന്റെ ചിത്രം മറ്റു പലതും ഇപ്പുറത്തിങ്ങനെ കാണുമ്പോ നമ്മെ സമാധാനിപ്പിക്കാൻ മലായിക്കത്ത് നിന്നുകൊണ്ട് നമ്മെ സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ വേദനക്കൽപ്പം ശമനം ലഭിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ മലായിക്കത്തിന്റെ സാന്നിധ്യം നമുക്കുണ്ടാവണം. അഹ്മദ് ബിനു യസീദുൽ കാത്തബി മരിച്ചതുപോലെ മരിക്കണം. സയ്യിദുന റസൂലുള്ളാഹിന്റെ മരണം പോലെ മരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും അവിടുന്ന് പറഞ്ഞ സ്വാലിഹീങ്ങളുടെ മരണം നമുക്ക് മരിക്കാൻ കഴിയണം. അതിനെന്താണ് വേണ്ടതെന്നോ അഹ്മദിന്റെ വസീയത്ത് വീണ്ടും ഞാൻ പറയുന്നു. അധ്വാനിക്കുന്നവൻ അധ്വാനിക്കട്ടെ. നിങ്ങൾ